ഇരുപത്തിനാല് ദിവസമായി രാജ്യത്ത് പെട്രോൾ വില കൂടുന്നില്ല. അഞ്ചു സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം എന്തുകൊണ്ട് ഇന്ധനവിലയിൽ വർധനയുണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തേടുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും. ഇതുവരെ ബി ജെ പിക്കാരൊക്കെ പറഞ്ഞു നടന്നിരുന്ന, അയ്യോ ഞങ്ങളല്ല ഈ ഇന്ധനവില നിർണ്ണയിക്കുന്നത്, അത് ഇന്ധന കമ്പനികളാണ്, അവർക്ക് മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും കഴിയുകയുള്ളൂ എന്ന് പറയുന്ന വാദം പൊളിഞ്ഞു നീങ്ങുന്നു എന്നുള്ളതാണ്. അങ്ങനെ സർക്കാരിന് ഇന്ധനവില നിയന്ത്രിക്കാൻ കഴിയില്ല എങ്കിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ പിന്നെ ഇന്ധനത്തിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത്? ഇപ്പോൾ 24 ദിവസമായി, നേരത്തെ വച്ചടി വച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പലയിടങ്ങളിലും സെഞ്ചുറി അടിച്ച് നിൽക്കുന്നു പെട്രോളിൻ്റെ വില. കേരളത്തിൽ 94 രൂപ വരെ എത്തി നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതിനെതിരെ വിമർശനം ഉയർന്നപ്പോൾ എണ്ണക്കമ്പനികൾക്ക് അതിൻ്റെ അവകാശം വിട്ടുകൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ എന്തു ചെയ്യാൻ? അയ്യോ പാവങ്ങൾ, ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന മോദിജിയെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചവരാണ്. സമാനമായ സാഹചര്യം ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിലും ഉണ്ടായിരുന്നു. പെട്രോൾ ഡീസൽ വില കയറി കയറി പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പിന്നെയും ആ ഇന്ധനവിലയിലെ കയറ്റം തുടങ്ങി. ഇപ്പോൾ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണ രംഗം സജീവമായതോടുകൂടി 24 ദിവസമായി ഒരു വില വർധനയുമില്ല. അപ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിന് ഇതിൽ യാതൊരു നിയന്ത്രണവുമില്ല എന്നുള്ള വാദത്തിന് എന്ത് അടിസ്ഥാനമാണുള്ളത്? അല്ലെങ്കിൽ തന്നെ ഈ രാജ്യം അത് വിശ്വസിക്കുന്നില്ല. പക്ഷേ കുറേ ആളുകളെയെങ്കിലും ഈ പറയുന്ന മസ്തിഷ്ക പ്രക്ഷാളനം വഴി ഇവർക്ക് തകർത്തു കളയാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അമ്മാതിരി സാധനങ്ങളാണല്ലോ പടച്ചുവിടുന്നത്. ഈ നുണ ഫാക്ടറികൾ, ബി ജെ പിയുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കള്ളങ്ങളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? കേരളം വമ്പൻ നികുതി ഇതിൻ്റെ പേരിൽ ഊറ്റിയെടുക്കുകയാണ് എന്ന് വരെ പ്രചരിപ്പിച്ചില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റയാൾ വിചാരിച്ചാൽ ഈ രാജ്യത്തെ ഇന്ധന പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് വരെ പറഞ്ഞ ബി ജെ പി നേതാക്കളുണ്ട്, പ്രമുഖരായിട്ടുള്ള നേതാക്കൾ തന്നെ. പിണറായി വിജയനാണ് ഇതിനൊക്കെ മൊത്തം ഉത്തരവാദി എന്നുള്ള നിലയിൽ. ജി എസ് ടിയിൽ ഇത് ഉൾപ്പെടുത്താൻ തടസ്സം നിൽക്കുന്നത് പിണറായി വിജയനാണ് എന്നുള്ള വാദം, അതെങ്ങനെയാണ് എന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ജി എസ് ടി കൗൺസിലിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ളതാണ്. ബി ജെ പിക്കാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ളത്. ജി എസ് ടി കൗൺസിലിൻ്റെ അധ്യക്ഷനും ബി ജെ പി കാരനാണ് അങ്ങനെ ഒരു സാഹചര്യമുള്ളപ്പോൾ അവർക്കത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തിയാൽ പോരെ, അതിന് പിണറായി വിജയനെ കുറ്റം പറയുന്നത് എന്തിന്? അതാണ് പറഞ്ഞത്, അത്തരത്തിൽ നുണകളുടെ ഒരു കൂമ്പാരം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നവർ. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു, ഇപ്പോൾ കേരളമൊന്നുമല്ല അവരുടെ വിഷയം, പശ്ചിമബംഗാളാണ് വിഷയം. പശ്ചിമബംഗാളിൽ ഈ ഇന്ധനവില വർധനവിനെതിരായി മമതാ ബാനർജി തന്നെ നേരിട്ട് കളത്തിലിറങ്ങിയതോടെ, അവർ ഗ്യാസ് സിലിണ്ടറുമായി അവർ തെരുവിൽ റാലി നടത്തിയതോടെ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ മറുവശത്ത് അതിനേക്കാൾ വലിയ ആൾക്കൂട്ടത്തെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് മമതാ ബാനർജി ഗ്യാസ് സിലിണ്ടറുകളുമായി റാലി നടത്തുകയായിരുന്നു. അപ്പോൾ ഇന്ധന വില വർധന, പാചകവാതക വില വർധന ബംഗാൾ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചാ വിഷയമാകും എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ പൊടുന്നനെ ഇടപെട്ട് ഇന്ധന വില പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തിയത്. വിലക്കയറ്റമില്ല എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്നു, നിന്നിടത്തു നിൽക്കുന്നു. പക്ഷേ ഈ കണ്ണിൽ പൊടിയിടൽ ഈ രാജ്യത്ത് ജനം തിരിച്ചറിയേണ്ടത് തന്നെയാണ്. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധിക്കും വേണമെങ്കിൽ, പക്ഷേ അവർ അത് ചെയ്യുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം ഈ നമ്മുടെ പൊതുമേഖലാ എണ്ണക്കമ്പനികളെ സഹായിക്കുകയല്ല, ഈ മേഖലയിൽ സജീവമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ സ്വന്തം കുത്തകകളെ സംരക്ഷിക്കുകയാണ്.